നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് 2021 കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും സകലവർക്കും അറിയാം കേട്ട് നമ്മൾ തഴമ്പിച്ച ഒരു വാക്കാണ് ലവ് ജിഹാദ് എന്നത് ലവ് ജിഹാദ് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെതായിട്ടുള്ള ആ രീതിയിലൊന്നും അങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് വാദത്തിന് വേണ്ടി ചിലർ വാദിച്ചേക്കാം പക്ഷേ സംഗതി സത്യമാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം ഇത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾ 2021 നിന്നുകൊണ്ട് ലവ് ജിഹാദ് എന്നത് സത്യമാണ് യഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ 2012 അതായത് 9 വർഷത്തിന് മുമ്പ് കേരളകൗമുദി പോലെ ഒരു മുഖ്യധാരാ പത്രത്തിൻ്റെ അവരുടെ തന്നെ മറ്റൊരു പ്രസിദ്ധീകരണമായ കലാകൗമുദിയിൽ ഈ ലവ് ജിഹാദിനെ പറ്റി വളരെ ദീർഘമായിട്ട് തന്നെ ഒരു ലേഖന പരമ്പര അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒരു തവണ അവരുടെ മാസിക കലാകൗമുദി എന്ന ആ ഒരു മാസികയിൽ അത് മുഴുവൻ ഏകദേശം ഒരു 90% ഈ ലവ് ജിഹാദിനെ പറ്റിയിട്ടുള്ള ലേഖനങ്ങളായിരുന്നു പക്ഷേ ഈ ആ സമയത്ത് ഇറങ്ങിയ കേരളകൗമുദി ഈ മാസിക എത്ര പേർ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് ലഭ്യമായിരുന്നുള്ളൂ കാരണം ഇതിൻ്റെ കോപ്പികളൊക്കെ മൊത്തത്തോടെ അല്ലെങ്കിൽ കിട്ടാവുന്നിടത്തോളം ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും നശിപ്പിച്ച് കളയുകയും ചെയ്തു അന്നത്തെ ജിഹാദികൾ ബാക്കി ഇന്നുമുണ്ട് അവർക്ക് മനസ്സിലായി ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനെപ്പറ്റി ജാഗരൂകരാവുമെന്നും അവരുടെ പരിപാടികളൊന്നും വിജയിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ ഒരുപാട് കോപ്പികൾ അവർ എടുത്തുണ്ട് ഇപ്പോൾ ഒരു മാസിക ഒരു പതിപ്പ് ഇറക്കി കഴിഞ്ഞാൽ മാസികയ്ക്ക് ഇങ്ങനെ 2ാം പതിപ്പും 3ാം പതിപ്പും ഒന്നും വരത്തില്ലല്ലോ പിന്നെ അടുത്ത മാസം അടുത്ത പതിപ്പല്ലേ ഇറക്കത്തുള്ളൂ പുസ്തകം പോലെ 1ാം വാള്യം 2ാം വാള്യം 3ാം വാള്യം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഈ മാസിക ഇറക്കില്ലല്ലോ അപ്പോൾ അവർക്കതിൽ വിജയിക്കാൻ സാധിച്ചു അന്ന് ഈ ലവ് ജിഹാദ് ആദ്യം തുടക്കമിട്ട് പത്തനംതിട്ടയാണെന്നും പത്തനംതിട്ടയിലെ ഒരു കോളേജിലാണെന്നും ഒക്കെ പറഞ്ഞ് തുടക്കമിട്ട ആ ഒരു ലേഖനം അതൊരു പരമ്പര പോലെ ഒരുപാട് പേജുകളുണ്ടായിരുന്നു അത് ലവ് ജിഹാദിനെ പറ്റി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതിനെ പറ്റി എല്ലാം വളരെ വിശദമായിട്ടുള്ള അന്വേഷണാത്മക ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു അത് പക്ഷേ നിർഭാഗ്യവശാൽ അത് മലയാളികളിൽ അധികം ആളുകളൊന്നും അത് കണ്ടില്ല കാര്യം അതിൻ്റെ പിന്നിലുള്ളവർ തന്നെ അതെല്ലാം വാങ്ങി നശിപ്പിച്ച് കളയുകയുണ്ടായി എന്തായാലും അതിൻ്റെ ചില കോപ്പികളൊക്കെ എല്ലാമൊന്നുമില്ല ചില കോപ്പികളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ലവ് ജിഹാദ് എന്നുള്ള ഒരു സംഗതി സത്യമാണ് എന്ന് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് എത്രയോ വർഷം മുമ്പ് തന്നെ ഇവർ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്നും ഇങ്ങനെ ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചത് അല്ല എന്നും ഇതിന് അത്രമാത്രം ഗൃഹപാഠം ചെയ്തുകൊണ്ട് അത്രമാത്രം മുന്നൊരുക്കങ്ങളോടെ ചെയ്തതാണെന്നും ഇത് കുറേയെങ്കിലും വായിച്ചു കഴിയുമ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ലഭ്യമല്ലാത്ത ഈ സാധനം ഇപ്പം ഇങ്ങനൊരു സംഗതി കിട്ടാൻ തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില പേജുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് എല്ലാവൊന്നും വായിക്കാനും പറ്റില്ല എന്നാലും നോക്കി വായിക്കാവുന്ന അത്രയും പരമാവധി എല്ലാവരും വായിക്കുക കാണുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.